നമസ്കാരം. ഈ കഷ്ടി ആറു മാസം കൂടി മാത്രമേ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ബാക്കിയുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും അധികം തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ബി ജെ പി ആണ്. കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന അധികാരം നിലനിർത്തും എന്ന ആത്മവിശ്വാസം ബി ജെ പിക്കുണ്ട്. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഇന്ത്യ എന്ന പേരിൽ ഒരു മുന്നണി രൂപീകരിച്ച് മോദിയെയും ബി ജെ പിയെയും അധികാരത്തിൽ നിന്നും ഇറക്കുമെന്ന് തറപ്പിച്ചു പറയുന്നു. അവർ കണക്കുകൾ നിരത്തി പറയുന്നത് വടക്കേ ഇന്ത്യയിൽ മോദി വിരുദ്ധ തരംഗം ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. യു പിയിൽ പോലും ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടാവും. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഛത്തീസ്ഗഡിലുമൊക്കെ ബി ജെ പി വിരുദ്ധ വികാരം ശക്തമാണ്. ബീഹാറിലും ബംഗാളിലുമൊക്കെ പ്രതിപക്ഷ പാർട്ടി തന്നെ മുൻപിൽ. ഒഡീഷയിൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് തീരുമാനിക്കാത്ത പ്രാദേശിക പാർട്ടി. മഹാരാഷ്ട്രയിൽ എൻ സി പിയും കോൺഗ്രസും ശിവസേനയും ഒരുമിച്ച്. ദക്ഷിണേന്ത്യയിൽ കേരളവും തമിഴ്നാടും കർണാടകയും തെലുങ്കാനയും ആന്ധ്രയുമൊക്കെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ മുന്നണി സംസ്ഥാനങ്ങൾ. അങ്ങനെ സമ്പൂർണ്ണ വിജയമായിരിക്കും പ്രതിപക്ഷത്തിനെന്ന് അവരും അവകാശപ്പെടുന്നു. ഇരുകൂട്ടരും ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകട്ടെ. എന്നാൽ കേരളത്തിലെ സ്ഥിതി എന്താണ്? കേരളത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. സി പി എമ്മും സി പി ഐയും കേരള കോൺഗ്രസും ഒക്കെ ഒരു വശത്തും കോൺഗ്രസും ലീഗും ആർ എസ് പിയും ഒക്കെ മറുവശത്തും. ഈ പാർട്ടികളെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അവർ പരസ്പരം മത്സരിച്ചാലും ആത്യന്തികമായി ഗുണം ലഭിക്കുന്നത് മോദി വിരുദ്ധ രാഷ്ട്രീയത്തിനാണ്. അവിടെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ബാക്കിയാവുന്നത്. കേരളത്തിലെ ബി ജെ പിയുടെ അടുത്ത തെരഞ്ഞെടുപ്പിലെ അവസ്ഥ എന്താവും? എന്തുകൊണ്ടാണ് മോദിയെ സ്നേഹിക്കുന്നവരും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരും ഏറെ ഉണ്ടായിട്ടും കേരളത്തിലെ ബി ജെ പി ക്ലച്ച് പിടിക്കാത്തത്? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റമായിരുന്നു ബി ജെ പി വോട്ട് ബാങ്കിനുണ്ടായത്. അതുവരെ പരമാവധി 5% വോട്ട് നേടിയിരുന്ന ബി ജെ പി മുന്നണി 10 വർഷം മുൻപ് 20% കുതിച്ചുയർന്നു. 2016 21 നിയമസഭാ തെരഞ്ഞെടുപ്പും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും പിന്നീട് നടന്നെങ്കിലും ആ മുന്നേറ്റം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിയുടെ വോട്ട് ശതമാനം താഴോട്ട് പോയി. എന്തുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ മാത്രം ക്ലച്ച് പിടിക്കാത്തത്? എങ്ങനെയാണ് അത് ശരിയാക്കാൻ കഴിയുന്നത്? ഒരുപാട് കാരണങ്ങൾ മുൻപും ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നമാണ് പലപ്പോഴും ചർച്ചകളിൽ മുൻപിലെത്തുന്നത്. എന്നാൽ എല്ലായിടത്തും ഇത് ബാധകമാണോ? ബി ജെ പിക്ക് ഏറെ വോട്ട് ബാങ്കുള്ള തിരുവനന്തപുരത്തും പാലക്കാട്ടും കാസർഗോഡുമൊക്കെ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് അടിപതറുന്നത്? 2016 കേവലം 85 വോട്ടുകൾക്കാണ് ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തോൽക്കുന്നത്. പക്ഷേ 2021 യു ഡി എഫിന്റെ ഭൂരിപക്ഷം 10,000 കടന്നു. എല്ലാ കാരണങ്ങളും പ്രധാനപ്പെട്ടതാണെങ്കിലും ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി നേരിടുന്ന വെല്ലുവിളിയുടെ പ്രധാനപ്പെട്ട കാരണം ആവശ്യത്തിന് സി പി എം വിരുദ്ധത ഇല്ല എന്നത് തന്നെയാണ്. മറ്റ് കാരണങ്ങളൊക്കെ മാറ്റിവെക്കുക, അഭിപ്രായ ഭിന്നതകളും നീക്കിവെക്കുക. കേരളത്തിലെ ഹിന്ദുവിശ്വാസികൾക്കിടയിൽ ബി ജെ പി അനുഭാവികൾക്കിടയിൽ ഏറ്റവും ശക്തമായ വികാരം പിണറായി വിരുദ്ധ സി പി എം വിരുദ്ധ വികാരമാണ്. അവർക്ക് കോൺഗ്രസിനേക്കാൾ വിരോധവും പകയും പിണറായിയോടും സി പി എമ്മിനോടുമാണ്. ആ പിണറായിയോടും സി പി എമ്മിനോടും ബി ജെ പി നേതൃത്വം സന്ധി ചെയ്യുന്നു എന്ന ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും ബി ജെ പി പ്രവർത്തകർക്കുണ്ട്. ലാവ്ലിൻ കേസിലാണെങ്കിലും സ്വർണ്ണക്കടത്തിലാണെങ്കിലും ഏറ്റവും ഒടുവിലെ മാസപ്പടി വിവാദത്തിലാണെങ്കിലും സി പി എമ്മിനെയും പിണറായിയെയും ഏതോ ചില അദൃശ്യ ശക്തികൾ രക്ഷിക്കുന്നു എന്ന് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും സാധാരണ ബി ജെ പി അനുഭാവികളും സാധാരണക്കാരും വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അത് ശരിയാവണമെന്നില്ല, പക്ഷെ അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അതാത് സർക്കാരുകൾക്കെതിരെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും അറസ്റ്റും നടക്കുമ്പോഴും അതിനേക്കാളൊക്കെ ശക്തമായ നിരവധി കേസുകളിൽ പിണറായി വിജയനും കുടുംബവും അടക്കം പ്രതികളായിട്ടും ഒരിക്കൽ പോലും ചോദ്യം ചെയ്തിട്ട് പോലുമില്ല എന്നതാണ് ഈ സംശയത്തിന് ബലം കൂട്ടുന്നത്. ആ സംശയ ദുരീകരണം നടത്തേണ്ട ഉത്തരവാദിത്തമാണ് ബി ജെ പി ആദ്യം ചെയ്യേണ്ടത്. ബി ജെ പിയും പിണറായും തമ്മിൽ ധാരണയൊന്നുമില്ല, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് എന്ന് വരുത്തി തീർക്കാൻ ശക്തമായ സർക്കാർ വിരുദ്ധ സി പി എം വിരുദ്ധ നിലപാടെടുക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ബി ജെ പിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ സി പി എമ്മിനെ അനുകൂലിക്കുന്നതാണ് ഉചിതം എന്ന്
ബി ജെ പി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബി ജെ പി നേതൃത്വം ഏറ്റെടുക്കണം. ഈ സർക്കാർ കാട്ടിക്കൂട്ടുന്ന കൊള്ളയ്ക്കെതിരെ, ധാർഷ്ട്യത്തിനെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, അഴിമതിക്കെതിരെ ഏറ്റവും ഫലപ്രദമായ നിലപാടെടുക്കാൻ കഴിയുന്നത് ബി ജെ പിക്കാണ്. സ്വർണ്ണക്കടത്തൊക്കെ പഴങ്കഥയായെന്ന് കരുതുക. മാസപ്പടിയടക്കം അനേകം ഇടപാടുകളുണ്ട്. ഇടതുപക്ഷത്തെ പല നേതാക്കൾക്കും അനധികൃത സ്വത്ത് സമ്പാദനമുണ്ട്. അവർക്കെതിരെയൊക്കെ പല പരാതികളും പലരും കൊടുത്തിരിക്കുന്നു. ഒന്നും ഒരിടത്തും എത്തുന്നില്ല. ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാവാതെ കേരളത്തിലെ ബി ജെ പിക്ക് ക്ലച്ച് പിടിക്കാൻ കഴിയില്ല. കേരളത്തിലെ ബി ജെ പി സി പി എമ്മിനെ മുഖ്യശത്രുവായി കണ്ട് അവർക്കെതിരെ നിലപാടെടുക്കാത്തടത്തോളം കാലം ഒരിഞ്ചു പോലും മുമ്പോട്ട് പോവില്ല. സി പി എമ്മിനോടുള്ള വിരോധമാണ് ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾക്കിടയിലും മൃദു ഹിന്ദുക്കൾക്കിടയിലുമുള്ളത്. ശബരിമല മുതൽ ഗണപതി മിത്ത് വരെയുള്ള വ്രണപ്പെടുത്തലുകൾ, ന്യൂനപക്ഷ മതങ്ങളെ അമിതമായി പ്രീണിപ്പിക്കുന്നതൊക്കെ ഇവിടുത്തെ ബി ജെ പി അനുഭാവികളെയും പ്രവർത്തകരെയും ഹിന്ദു വിശ്വാസികളെയും വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കോൺഗ്രസിനേക്കാൾ പക സി പി എമ്മിനോടാണ്. ഇത് ബി ജെ പി നേതൃത്വം തിരിച്ചറിയുന്നില്ല. സി പി എമ്മിനെ നേരിടേണ്ടതുപോലെ നേരിടുന്നില്ല. ബി ജെ പിയിലെ പടലപ്പിണക്കങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനു മുമ്പത്തെ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയത് സുഭാഷ് എന്ന സംഘടനാ സെക്രട്ടറി ചുമതലയേറ്റപ്പോഴാണ്. പിണങ്ങി മാറി നിന്നവരെയൊക്കെ അടുപ്പിക്കുകയും ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നവരെ തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനിടയിൽ ഐക്യമുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഐക്യം ജനങ്ങൾക്ക് വിശ്വാസമായി തുടങ്ങുന്നു. വളരെ നല്ല കാര്യമാണ്, നല്ല നിലപാടാണ്. എന്നാൽ ഇതിനോടൊപ്പം പ്രധാനപ്പെട്ടതാണ് സർക്കാർ വിരുദ്ധമായ നിലപാടെടുക്കുക എന്നത്. പിണറായിയുടെ ഭരണത്തിനെതിരെ, പിണറായിയുടെ തത്വശാസ്ത്രത്തിനെതിരെ, പിണറായിയുടെ കുടുംബത്തിന്റെ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുമായി മുമ്പോട്ട് പോവാതെ കേരളത്തിലെ ബി ജെ പിക്ക് ക്ലച്ച് പിടിക്കാൻ പ്രയാസമാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഫലപ്രദമായ മത്സരം കാഴ്ചവെക്കാൻ ഏറ്റവും കുറഞ്ഞത് 3 മണ്ഡലങ്ങളിലെങ്കിലും കഴിയും. പാലക്കാടും കാസർഗോഡുമൊക്കെ സാമാന്യം തരക്കേടില്ലാതെ വോട്ട് നേടാൻ കഴിയുമെങ്കിലും വിജയസാധ്യത പോലുമുള്ള മണ്ഡലങ്ങളായി മാറുന്നത് തൃശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലുമാണ്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രാപവം അവിടെ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ മാറ്റിയിരിക്കുന്നു. പടലപ്പിണക്കങ്ങൾ അവസാനിക്കുകയും ടി എൻ പ്രതാപന്റെ മോശം പ്രകടനവും ബി ജെ പിക്ക് തൃശൂരിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നു. തിരുവനന്തപുരം പരമ്പരാഗതമായി ബി ജെ പിക്ക് ഏറ്റവും അധികം വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ്. ശശി തരൂർ എന്ന കരുത്തനായ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നതുകൊണ്ട് ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ സാധ്യത ഇല്ലാതാവുന്നില്ല. മോദി സർക്കാരിന് അനുകൂലമായി ചിന്തിക്കുന്നവരൊക്കെ മികച്ച സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തെന്ന് വരാം. കേന്ദ്രമന്ത്രി മുരളീധരനാണ് ഇക്കുറി ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുക എന്ന് കേൾക്കുന്നു. അടൂർ പ്രകാശ് എന്ന ഇപ്പോഴത്തെ സിറ്റിംഗ് എം പി ഇത്തവണ മത്സരിക്കേണ്ടി വരില്ല എന്ന് കരുതി തന്റെ പഴയ മണ്ഡലമായ കോന്നിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. എന്നാൽ പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിന് ഭാഗമായി സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതോടെ അടൂർ പ്രകാശിനെ മത്സരിക്കേണ്ട സാഹചര്യമുണ്ടായിട്ടുണ്ട്. അടൂർ പ്രകാശിന്റെ വൈകിയുള്ള ഇടപെടലും അതിശക്തമായ ഭരണവിരുദ്ധ വികാരവും അതേസമയം മാസങ്ങളായി മുരളീധരൻ ആറ്റിങ്ങലിൽ നടത്തുന്ന ഇടപെടലും മുരളീധരന്റെ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആറ്റിങ്ങലിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യത കൃത്യമായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തണമെങ്കിൽ പിണറായിയോടും അദ്ദേഹത്തിന്റെ സർക്കാരിനോടുമുള്ള ബി ജെ പിയുടെ മൃദു സമീപനം പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ബി ജെ പി ഇവിടെ ക്ലച്ച് പിടിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പിണറായിയോടും സി പി എമ്മിനോടുമുള്ള മൃദു സമീപനമാണ് എന്നവർ തിരിച്ചറിയുന്നു. അന്ന് മാത്രമേ ബി ജെ പിക്ക് ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയൂ.